ആലപ്പുഴ നൂറനാട് പാലമേൽ പഞ്ചായത്തിൽ നാല് കുന്നുകളിലെ മണ്ണെടുപ്പ് നിർത്തിവെച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിന് മുൻപായി പാലിക്കേണ്ട കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന് തെളിഞ്ഞതോടെയാണ് കളക്ടറുടെ നടപടി ഇക്കാര്യത്തിൽ സംഭവിച്ച വീഴ്ച അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി മോനെ ഞങ്ങളോട് ഈ വേല ഉണ്ട് ഒരു മറ്റപ്പള്ളിയിൽ കുന്നിടിക്കുന്ന പ്രദേശം നേരിൽ കാണാൻ മന്ത്രി പി പ്രസാദ് ഉച്ചക്കെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത് സർവകക്ഷി യോഗത്തിന് തൊട്ടു മുൻപാണ് നാട്ടുകാരൻ കൂടിയായ മന്ത്രി ഇവിടെ എത്തിയത് മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം സമരത്തിനെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു പോലീസ് ഇവിടെ കാണിച്ചത് അത്ര ഒട്ടും ശരിയായ കാര്യമായിരുന്നില്ല അത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു ബലപ്രയോഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതിനുശേഷം വൈകിട്ട് നാലരയോട് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ മണ്ണെടുക്കുന്ന കരാറുകാരൻ അടക്കം പങ്കെടുത്തു യോഗത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എസ്പിക്കെതിരെ പോലീസ് അതിക്രമത്തിൽ കടുത്ത വിമർശനമുണ്ടായി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുന്നിടിക്കുന്നതിന് അനുമതി നൽകിയതെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് നേരിട്ട് സന്ദർശനം നടത്തി പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ ശേഷമേ മണ്ണെടുക്കാൻ അനുമതി നൽകാവൂ എന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രോട്ടോക്കോൾ പറയുന്നത് തുടർന്ന് ഈ പ്രോട്ടോക്കോൾ പാലിച്ചു എന്നത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ യോഗത്തിലുണ്ടായിരുന്ന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥനോട് മന്ത്രി നിർദ്ദേശിച്ചു എന്നാൽ ഫയലിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖയുമില്ലെന്ന് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു അനധികൃതമായാണ് ഇതുവരെ മണ്ണെടുത്തതെന്ന് ബോധ്യപ്പെട്ടതോടെ അടിയന്തരമായി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകുകയായിരുന്നു എസ് ഒ പിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മണ്ണെടുപ്പ് നിർത്തിവെക്കാനുള്ള ഉത്തരവ് നൽകി ബഹുമാനപ്പെട്ട ശ്രദ്ധയിൽ ബഹുമാനപ്പെട്ടതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് അതിക്രമത്തെപ്പറ്റി അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവിയെ തന്നെ ചുമതലപ്പെടുത്തി യോഗ തീരുമാനങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി സമരസമിതി അറിയിച്ചു കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ